സാർ ഒരാഴ്ച ലീവാണ്, ഹണിമൂണിനൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇതാണ് എന്റെ ഹണിമൂൺ കോട്ടേജ്, ഈ കാക്കിയാണ് എന്റെ ഭാര്യ. സാറിന് തലക്കല്ല അടിയും കിട്ടിയ? എനിക്ക് തലക്കടിയേറ്റത് ഇയാളെങ്ങനെ അറിഞ്ഞു? ഇന്നലത്തെ സുഖങ്ങൾ ആരെങ്കിലും ടി വി കൊടുത്തോ? ഓ, ടി വിയിൽ ജോലിക്ക് വരണ്ടായിരുന്നു, നാണക്കേടായി പോയി. ഒരാഴ്ച ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഹണിമൂണിന് പോയാൽ മതിയായിരുന്നു. ഹലോ, ഹലോ, ഹസ്ബൻഡ് മാധവൻ കുട്ടി സ്പീക്കിംഗ്. ഡി എന്ത് വേണം? ഏയ് ഒന്നുമില്ലടി, ചുമ്മാ വെറുതെ ഒരു രസം. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, എന്തിനായിരുന്നു ഇപ്പത്? അതെടുത്ത് ഗോഡ ഗരുഡനാണല്ലോ പാഞ്ഞു വരുന്നത്, നമ്മുടെ മാർബിൾ മൊത്തം റാഞ്ചാനാണോ? എന്തൊരു വലിയ ഏരിയ, ഒരുപാട് മാർബിളും. ഓ കണ്ണും വച്ച്, ഇനിയിപ്പൊ ഈ മാർബിൾ മൊത്തം ഉരുകി പോകത്തില്ല. സാറെന്താ ഇപ്പൊ ഈ വഴി? ഇതുവഴി വരേണ്ട കാര്യമുണ്ടെങ്കിൽ വരാതിരിക്കാൻ പറ്റില്ല. അത് വന്നേ പറ്റൂ. അല്ല മോനു എവിടെ പോയി? ഞാൻ വിളിച്ചോളാം. ആണാ മോനെ, ശരവണ ഇവങ്ക. ആ ശരവണ, താൻ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ആ നമ്മുടെ ഐലൻഡ് ഇല്ലേ, അവിടെ റെയിൽവേ ട്രാക്കിനടുത്ത് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി. എല്ലാ തെളിവുകളും പോലീസിന് മുമ്പിൽ ഇട്ടുകൊടുത്തുകൊണ്ടാ ആ കൊലയാളി ബോഡിയോടെ തട്ടിയത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ കൊലയാളിക്ക് ഇനി രക്ഷയില്ല. നിങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കുക മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കാറുമുണ്ടല്ലേ? സത്യം പറയല്ലോ എന്റെ ചെട്ടിയാരെ, ഇവിടെ വന്നപ്പോ നിങ്ങൾ തന്നൊരു വർക്കല്ല അത് കാര്യമായിട്ടൊന്നും തടയാത്തോണ്ട് ഞാൻ വല്ലാത്തൊരു വീർപ്പുട്ടല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു കൊല ചെയ്യാൻ മോന് തോന്നിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒടുക്കത്തെ നടന്നിരിഞ്ഞനെ. ഓ പൈസക്കൊക്കെ എന്താ ടൈറ്റ്! ഓ ക്രിമിനൽസ് ഇല്ലാണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റണല്ലേ? ഒന്ന് വേണം പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ചോദിച്ച ചെട്ടിയാരെ, വാട്ടർ ഫ്രണ്ടിലെ ഒരു നല്ല പ്ലോട്ട്, അത് ഈ കൊച്ചി നഗരത്തില്. എന്റെ ഒരു സ്വപ്ന, 10 സെന്റ് മതിന്നേ. ഓക്കെ, ഒരു വിഷയം, ഒരു ജേർണലിസ്റ്റ് അവൾ എന്നും മാർക്കറ്റിംഗ് നടക്കുമ്പോൾ ക്യാമറയിലെ ഷൂട്ട് പണിയാച്ചു, അത് എവിഡൻസ് എല്ലാം ഒരു ഫയലാക്കി പൊണ്ടാട്ടി കയ്യിൽ കൊടുത്തു. അത് ഫയൽ എനിക്ക് വേണം. എന്റെ ഭാര്യയുടെ അത് ഞാൻ ഏറ്റു, എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ച ഒരു ജോൽസൻ എന്നോട് പറഞ്ഞോളൂ എനിക്ക് ഞങ്ങോട്ട് ശുക്രദശ എന്ന്. കേട്ടോടെ ചുമ്പള, എനിക്ക് വർക്ക് കൂടിക്കൂടി വരുന്നത്. ചെട്ടിയാരെ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പറഞ്ഞ വാട്ടർ ഫ്രണ്ട് ഇല്ലേ, അവിടെ ഒരു 2500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ആഡംബര വീടും കൂടി ആയിക്കോട്ടെ. ഇന്ന് കൊച്ച ദുട്ട് ജാസ്തി കൊടുത്താ പൊണ്ടാട്ടെ കൊടുത്താ. അസിംഗമ പേസാ, കൊളന്തകൾ തപ്പ പേസിനാ നമ്മ പെരുവർ അടിക്കണോ? അത് പഴക്കം അല്ല ചെട്ടിയാരെ? ഒന്നും ഇല്ലേ, ഷട്ടറക്കാണ്ട് പൊക്ക. ക്യാഷ് കൗണ്ടർ ഇവിടെയാ, 1 ലക്ഷോ. ആ എന്തെങ്കിലും ആവട്ടെ, വലിച്ചെല്ലാം നിൽക്കട്ടെ, കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇവൻ ഇങ്ങനെ തന്നെ ഇവിടെ ഒരു 4 വർഷം തുടർന്ന ചെട്ടിയാര് വെറും ചെട്ടിയാറായി പോകും കേട്ടോ. അവന് ചെട്ടിയാറ് യാറൊന്നും തെറിയാതെ അവനെ കൊണ്ടൊന്നും നാണെന്ന തിരുപ്പി അനുഭവം. ജേർണലിസ്റ്റ് പാർവതിയുടെ ഗാതകനെ ഉടൻ അറസ്റ്റ് ചെയ്യുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. ഏ കുട്ടപ്പ ശബ്ദം പോരാ, നല്ല ഉഷാറായിട്ട് വിളിക്ക്. കൈക്കൂലി വീര സൂക്ഷിച്ചോ, പിന്നെ കണ്ടോളാം. രാഘവേട്ടാ, എന്റെ വൈഫ് വന്നുണ്ട്, 1 മണിക്കൂറായി വന്നിട്ട്. ഓ മൈ ഗോഡ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ചിലപ്പോ ഇത് വഴക്ക് പറയുമെന്നായിരിക്കും. സേതു, ഏ സേതു, നീ ഇതപ്പോ വന്നടി, നിനക്കൊന്ന് വിളിച്ചു പറയാനില്ലടി നീ വരുന്നു. ചക്കോ 2 കോഫി, വേറെ എന്തെങ്കിലും വേണം എന്റെ ചക്കരെ? സ്റ്റോപ്പ് ഇറ്റ്, ഞാൻ നിങ്ങളുടെ സുഖവിവരങ്ങൾ തിരക്കാൻ വന്ന ഭാര്യയല്ല. ഐ ആം സബ് കളക്ടർ സേതു ലക്ഷ്മി ഓൺ ഡ്യൂട്ടി. എന്താണ് മാഡം വിശേഷിച്ച്? പുറത്തെ മുദ്രാവാക്യം വിളി കേട്ടില്ലേ? കേട്ടു, ശബ്ദം അത്ര പോരാ, ഒന്നുകൂടി ഉഷാറാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നിങ്ങൾ മറുപടി പറയണം.
മാഡം മുദ്രവാക്യത്തിന് ഒരു മറുപടി പറയാറില്ല, അത് ഏറ്റു വിളിക്കാറാണ് പതിവ്. അത് അവർ ഭംഗിയായി ചെയ്യുന്നുമുണ്ട്. നോൺസെൻസ്! സസ്പെൻഡ് ചെയ്യപ്പെട്ട സി എ രാജൻ ജോസഫ് നിരപരാധിയാണെന്ന് തെളിയിക്കുന്ന സുപ്രധാനമായ പല രേഖകളും എൻക്വയറി കമ്മീഷന് മുമ്പാകെ ഹാജരാക്കിയ ഒരു പാവം പെൺകുട്ടിയാണ് കൊല ചെയ്യപ്പെട്ട പാർവതി. പാർവതിയുടെ കൊലപാതകത്തെ കുറിച്ചുള്ള വ്യക്തമായ പല തെളിവുകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതി ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തില്ല? രാഘവേട്ട, ആര് പറഞ്ഞു മാഡം ഞാൻ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന്? രാഘവേട്ട, പ്രതിയെ ജീപ്പിന്റെ ബാക്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ഇൻ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഫോറൻസിക് ലാബ് റിപ്പോർട്ടിൽ നിന്നും പ്രതി എ കെ 47 ഉപയോഗിച്ചിട്ടാണ് കൃത്യം നടത്തിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. ഇതിനു മുമ്പും എ കെ 47 ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഈ പ്രതിക്ക് രണ്ട് ദിവസം മുമ്പ് കോടതി ജാമ്യം അനുവദിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഉടൻ തന്നെ ആളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. ഇനി ഇവന് വിശദമായി ചോദ്യം ചെയ്താൽ തത്ത പറയുന്ന പോലെ ഇവനെല്ലാം പറയും. ഞാൻ പറയില്ല സർ. നീ പറയില്ല? എനിക്ക് തത്ത പറയുന്ന പോലെ പറയാറില്ല. ഞാൻ വേണമെങ്കിൽ ആമിനെ താത്ത പറയും പോലെ പറയാം. ഞാനാണ് ഈ കൊലപാതകം ചെയ്തത്. അതെ, ഞാനാണ് പെൺകുട്ടിയെ കൊന്നത്. കൊലയിൽ ചോദ്യമില്ല, ഞാൻ കൊന്നു. തോക്കുള്ളതുകൊണ്ട് വെടിവെച്ചു കൊന്നു, അല്ലെങ്കിൽ തല്ലിക്കൊന്നേനെ. കേട്ടില്ലേ പ്രതി കുറ്റം സംബന്ധിച്ചത്? നിങ്ങളെ പഞ്ചായത്തിൽ കണ്ട് ആ പത്ര കണ്ടി കയറുന്ന വിളിച്ച് ഞാൻ കൊലപാതകം ചെയ്ത സന്തോഷ വാർത്ത മാലോവർ അറിയട്ടെ. രാഘവട്ട, ലോക്ക് അതിനല്ല. ഞാനിപ്പോ സംസാരിക്കുന്നത് സബ് കളക്ടർ സേതുലക്ഷ്മിയോടല്ല, എന്റെ ഭാര്യയോടാണ്. നമ്മൾ രണ്ടാളും വിചാരിച്ചാലൊന്ന് ഒരിക്കലും നാട് നന്നാവാൻ പോകുന്നില്ല. വാട്ടർ ഫ്രണ്ടിൽ മനോഹരമായൊരു വീട്, മുറ്റത്ത് ഓടിക്കളിക്കുന്ന നമ്മുടെ ഒരു ഡസൻ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? എനിക്കും നിനക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും നടക്കും. ദാ ഇത് കണ്ടോ, 100,000 ഒറ്റ നിമിഷം കൊണ്ട് എനിക്ക് കിട്ടിയ കാശാ. യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്തിയതിന് കിട്ടിയ പ്രതിഫലം. ഞാനിത് വാങ്ങിയില്ലെങ്കിൽ എന്റെ മേലധികാരികൾ ഇത് വാങ്ങും, എന്നിട്ട് എന്നെ കൊണ്ട് തന്നെ പ്രതിയെ രക്ഷിച്ചെടുക്കും. പിന്നെ ഞാൻ എന്തിനീ കാശ് വെറുതെ കളയണേ? ഒരു സബ് കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഓർക്കണം, ഏ അല്ല, എന്റെ ഭാര്യയോട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യാലോ. സോറി, ഞങ്ങൾ ഒറ്റയ്ക്കായ പിന്നെ പരിസരം മറന്നത്. പോലീസ് സ്റ്റേഷനാകുമ്പോ പറയാൻ പറഞ്ഞു. രാത്രി എന്റെ ഭക്ഷണത്തിന് കജ്ജി, പയറ്, ചമ്മന്തി, പിന്നെ കുറച്ച് ഉണക്കമീൻ കൂടി ആയിക്കോട്ടെ. ചോദിച്ചോടിക്കണം, ഗട്ടറിലൊന്നും ചാടിക്കരുത്. എന്റെ വൈഫാ. ഹായ്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യം? സന്തോഷമായി, എനിക്ക് സന്തോഷമായി. മോളൊന്ന് വിളിച്ചു ചോദിച്ച് എത്ര മാസത്തേക്കാണ് ആ കൈക്കൂലി വരുന്ന സസ്പെൻഡ് ചെയ്തത്, എനിക്കത് അറിയാൻ കൊതിയായി. ആർക്കും കാണാം, ആർക്കും കാണാം. വിജിലൻസ് പിടിക്കാത്ത പച്ച നോട്ടുകൾ ആർക്കും കാണാം. ഇന്ന് ഏതോ ഒരു തെണ്ടിയുടെ മരുമോൾ എന്നെ ഒറ്റിക്കൊടുത്തു. അല്ലമ്മേ, അമ്മ ഇതുപോലെ അമ്മയുടെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തിട്ടുണ്ടോ? എന്റെ അച്ഛൻ നല്ല അന്തസ്സുള്ള ആളായിരുന്നു. ഞാനും ഒരു അച്ഛനാകട്ടെ, അപ്പൊ എന്റെ മോനും പറയും എന്തൊരു അന്തസ്സുള്ള ഒരു അച്ഛൻ. അതിനുള്ള ഒരു അവസരം തരൂ. ഗോവിന്ദ് മാമ, ഈ കാശ് കുളിപ്പിച്ചു വെക്കാൻ സബ് കളക്ടറുടെ വീടാ സേഫ്. പെട്ടെന്ന് റെയ്ഡ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനി അഥവാ ഉണ്ടായാൽ എനിക്ക് കാട്ടിക്കൊടുക്കാൻ ഒരാളുണ്ടല്ലോ. അതിന് തെളിവില്ലല്ലോ. ഇതൊന്ന് പിടിച്ച്, ഇപ്പൊ തെളിവായി. എങ്ങനെ? ചെട്ടിയാരുടെ മോന്റെ കേസിന്റെ എവിഡൻസ് ഒക്കെ എവിടെയാണ് പോവാ? കാണോ, ബാഗ് സപ്പോസ് ഇപ്പൊ ഞാൻ ഇല്ലാത്ത നേരത്ത്. ആ
ഞാനില്ലാത്ത നേരത്ത് ഒരു കള്ളൻ ഇതിനകത്ത് കയറിയാൽ സേതുലക്ഷ്മി അതിനെങ്ങനെ നേരിടുമെന്ന് ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. സേതുലക്ഷ്മി അതിൽ വിജയിച്ചു. ഈ അർദ്ധരാത്രിയിൽ ഇത്രയും നല്ല ഉറക്കത്തിലും ഈ ഞാൻ ഇത്രയും കരുവാരി പൂശി ഇതിനകത്ത് കയറിയിട്ടും നീ എന്നെ തിരിച്ചറിഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ചില എഫിഷ്യന്റ് പോലീസ് നായ്ക്കളിൽ മാത്രമേ ഞാൻ ഈ അലേർട്ട്നെസ് കണ്ടിട്ടുള്ളൂ. ഐ ആം പ്രൗഡ് ഓഫ് യു സേതുലക്ഷ്മി. ഐ ആം പ്രൗഡ് ഓഫ് യു മൈ വൈഫ്. കീപ് ഇറ്റ് അപ്പ്, കീപ് ഇറ്റ് അപ്പ്. ഗുഡ് നൈറ്റ്. ഒരു സിയയുടെ അവസ്ഥ കരീം ഡേ ചെന്നിട്ട് പിടിച്ചു. അല്ല, കളക്ടർ വീട്ടിലെ പാർട്ടിക്ക് മാധവൻ കുട്ടി വരുന്നില്ലേ? ഇല്ല, ഇനി വിളിച്ചു പോവി അമ്മ അറിയിക്കാനൊന്നും നിൽക്കണ്ട. എനിക്കിഷ്ടമല്ല മരം കൂടെ എന്റെ കൂടെ വരുന്നത്. ഞാൻ മുട്ട ഇന്നുമ്പോ ഇവനെന്തിനെ കൊക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവനിട്ട മുട്ടയാ തിന്നുന്നത്? മനുഷ്യന്റെ ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിക്കാത്ത വൃത്തിയേട്ടവൻ. എന്തിനാ ഇങ്ങനെ ഓക്കാനിക്കണേ? ഗോവിന്ദ മാമ, ഞാനൊരു അച്ഛനാകാൻ പോയില്ലേ? ഈശ്വര, ഇപ്പൊ തിരിച്ചാണ്. കല്യാണം കഴിക്കായിരുന്നു നന്നായി. വല്ല സിസേവനാണെങ്കിൽ. അയ്യോ, സേതു, നീ ഇവിടെ പോണു. ഈ ബാങ്ക് ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ളടത്ത്. നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് ഞാനും വരാം. ഈ സായനം നമുക്ക് ഒരുമിച്ച് ചെലവാക്കാം. ഞാൻ പോകുന്നത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. ഒഫീഷ്യൽ മീറ്റിംഗോ? സണ്ടേ എന്നെ മണ്ടനാക്കരുത്. ഒരു ഹസ്ബൻഡ് അറിയണം വൈഫ് എവിടെ പോകുന്നുവെന്ന്. പ്രത്യേകിച്ച് ഇത്രയും വിലവെടിപ്പുള്ള ഒരു ബാഗുമായിട്ട് കള്ളന്മാരെ പഠിച്ചിട്ടാണെങ്കിലും ഇത് കൊണ്ടുനടക്കണ്ട. ധീരനായ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കണ്ണിൽ എന്നെ ഒഴിച്ചു ഇവിടെ കാവലിരിപ്പുണ്ട്. അയാളെയാണ് എനിക്ക് പേടി.